ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെസ്സേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു സർക്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ബൾബ്, ഫാൻ, അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡിവൈസൊക്കെ ടി റൂമോട്ട് ഉപയോഗിച്ചിട്ട് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സർക്യൂട്ടാണ്. ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, വളരെ ചുരുങ്ങിയ ചിലവിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സർക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ വേണ്ടത് CD4017 എന്ന് പറയുന്ന 16 പിൻ ഐ സി ആണ്. ഇതിൻ്റെ പിന്നൗട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു നോച്ച് കാണാൻ പറ്റും. അതിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് 1 മുതൽ 8 വരെയും വലതുഭാഗത്ത് നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് 9 മുതൽ 16 വരെയുമാണ് ഇതിൻ്റെ പിന്നൗട്ട് വരുന്നത്. ഓക്കെ, ഞാൻ സോൾഡർ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടി അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പീസ് വയർ എടുത്തിട്ട് ഐ സിയുടെ 4-ാമത്തെയും 15-ാമത്തെയും പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഐ സിയുടെ 8-ാമത്തെയും 13-ാമത്തെ പിന്നു തമ്മിലും ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഷോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ തന്നെ നല്ലപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 100 kΩ ഒരു റെസിസ്റ്ററാണ്. 100 kΩ റെസിസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം ഐ സിയുടെ 16-ാമത്തെ പിന്നിലോട്ടും മറ്റേ അറ്റം ഐ സിയുടെ 14-ാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 104 PF കപ്പാസിറ്റർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റം ഐ സിയുടെ 14-ാമത്തെ പിന്നിലോട്ടും മറ്റേ അറ്റം ഐ സിയുടെ 13-ാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് IR സെൻസറാണ്. ഇതിന് ടോട്ടൽ 3 ലെഗ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ 3-ാമത്തെ ലെഗ് ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ 1-ാമത്തെ ലെഗ് ഐ സിയുടെ 14-ാമത്തെ പിന്നിലോട്ടും 2-ാമത്തെ ലെഗ് ഐ സിയുടെ 13-ാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് വയർ കൂടി എടുത്തിട്ടുണ്ട്. വയറിൻ്റെ ഒരറ്റം ഐ സിയുടെ 16-ാമത്തെ പിന്നിലോട്ടും അതിൻ്റെ മറ്റേ അറ്റം നമ്മുടെ സെൻസറിൻ്റെ 3-ാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മുടെ 1 kΩ റെസിസ്റ്റർ മാത്രമാണ് ബാലൻസ് ഉള്ളത്. അത് ഐ സിയുടെ 3-ാമത്തെ പിന്നിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള ഒരു V8 സോക്കറ്റ്, അതായത് നമ്മൾ സാധാരണ മൊബൈൽ ചാർജറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റാണ്. അതിൻ്റെ ബ്ലാക്ക് വയറ് ഐ സിയുടെ 8-ാമത്തെ പിന്നിലോട്ടും റെഡ് വയറ് ഐ സിയുടെ 16-ാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു കണക്ഷൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിലേയാണ് കണക്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇതിൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 5 വോൾട്ടിൻ്റെ ഒരു റിലേയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 വോൾട്ടിൻ്റെ യൂസ് ചെയ്യാം. അപ്പോൾ 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കോയിൽ ടെർമിനലോട്ട് ഞാനൊരു 1N4007 ഡയോഡ് ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്തുകൂടി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു 1N4007 ഡയോഡ് റിലേയുടെ കോയിൽ ടെർമിനലിലോട്ട് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് BC547 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ 1-ാമത്തെ പിന്ന് കളക്ടറും 2-ാമത്തെ ബേസും 3-ാമത്തെ എമിറ്ററാണ് വരുന്നത്. ഇനി ഇതിൻ്റെ 1-ാമത്തെ പിന്നായ കളക്ടർ നമ്മുടെ ഡയോഡിൻ്റെ പോസിറ്റീവ് പിന്നിലോട്ട് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതിനുശേഷം 2 പീസ് വയർ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് വയറും ഒരു ബ്ലാക്ക് വയറും. അതിൻ്റെ ബ്ലാക്ക് വയർ ട്രാൻസിസ്റ്ററിന് 3-ാമത്തെ പിന്നിലോട്ടും റെഡ് വയർ ഡയോഡിൻ്റെ നെഗറ്റീവ് അതായത് വരയുള്ള പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സർക്യൂട്ട് എടുത്തിട്ട് നമ്മുടെ 1 kΩ റെസിസ്റ്ററിൻ്റെ ഒരറ്റം ബാലൻസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ പിന്നായ ബേസിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3-ാമത്തെ പിന്നായ എമിറ്ററിലുള്ള ആ ഒരു കണക്ഷൻ ഐ സിയുടെ 8-ാമത്തെ പിന്നിലോട്ടും ഡയോഡിൻ്റെ നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് വയറിൻ്റെ മറ്റേ അറ്റം ഐ സിയുടെ 16-ാമത്തെ പിന്നിലോട്ടും ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരു കണക്ഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ലോഡ് കണക്ട് ചെയ്യാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. അതിനു വേണ്ടി നിങ്ങൾക്ക് സർക്യൂട്ടിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടും രേഖപ്പെടുത്താം. ഓക്കെ, ഇനി ഇതിലോട്ട് ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 9 വാട്ട്സിൻ്റെ ഒരു LED ബൾബാണ്. അതൊരു കോഡ് വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വയർ ബൾബിലോട്ട് ഡയറക്റ്റ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ വയർ ജസ്റ്റ് സെൻറ്ററിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വയറിൻ്റെ 2 അറ്റവും നമ്മുടെ റിലേയിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. റിലേയിലോട്ട് ഈ കോമൺ എന്ന് പറയുന്ന പിന്നിലോട്ട് ഒരു അറ്റവും NO എന്ന് പറയുന്ന ഈ ഒരു പിന്നിലോട്ട് മറ്റേ അറ്റവുമാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിലേയിലോട്ട് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കോഡ് വയർ നമ്മൾ പവറിങ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ സർക്യൂട്ടിലോട്ട് കൂടി പവർ കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നോർമൽ ഒരു മൊബൈൽ ചാർജറാണ്. ഇനി മൊബൈൽ ചാർജറിൻ്റെ ആ ഒരു അറ്റം നമ്മുടെ കണക്ടറായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 2 സാധനവും നമുക്ക് പവറിങ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് ആംപ്ലിഫയറിൻ്റെ ഒരു റിമോട്ട്, അല്ലെങ്കിൽ നമുക്ക് TV റിമോട്ടും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ആംപ്ലിഫയർ റിമോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു റിമോട്ട് നമ്മുടെ IR സെൻസറിലോട്ട് പോയിൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഒരു തവണ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് രണ്ടാമത്തെ ഒരു പ്രസ്സിൽ ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ബൾബ് ഓഫ് ആവുകയും ചെയ്തു. ഒന്നും കൂടി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒരു പ്രസ് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡി ബൾബ് ഓണായി. സെക്കൻഡ് പ്രസ്സിൽ ആ എൽ ഇ ഡി ബൾബ് ഓഫ് ആവുകയും ചെയ്തു. നമുക്ക് ടി വി റിമോട്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് റിമോട്ട് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്തും നല്ല അടിപൊളിയായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലോഡ് മാറ്റിയിട്ട് നമുക്കൊരു ഫാൻ കൂടി ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫാൻ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ സ്റ്റാൻഡ് ഫാനാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോഡ് വയറും ചാർജറും ഇവിടെ പവറും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ റിലേയിലുള്ള ആ ഒരു കണക്ഷൻ മാറ്റിയിട്ട് ആ ഒരു കണക്ഷൻ ഇപ്പോൾ ഫാനിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ IR സെൻസറൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്വിച്ച് നമ്മളെപ്പോഴും ഓണായിട്ട് വെച്ചിട്ട് തന്നെ ഇരിക്കണം. കാരണം നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെപ്പോഴും ഓൺ ചെയ്തിട്ട് തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് ടി വി റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് പ്രസ്സിൽ ഫാനിപ്പോൾ ഓണായി. ഫാൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സാധാരണ രീതിയിൽ തന്നെ ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പ്രസ്സിൽ ആ ഒരു ഫാൻ ഓഫ് ആവുകയും ചെയ്തു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ പോയി ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.